നമസ്കാരം. ബോളിവുഡ് ഇതിഹാസം ദിലീപ് കുമാർ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. മുംബൈ ഹിന്ദുജ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1922 ഡിസംബർ 11 പാകിസ്ഥാനിലെ പെഷോവാറിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് 1944 ജ്വാർ ഭാട്ട എന്ന ചിത്രത്തിലൂടെയാണ്. संसार की गाड़ी रेलगाड़ी की तरह एक ही पटरी पर नहीं चलती, इसीलिए संसार का दूसरा नाम ज्वारभाटा है। देवदास, नायादोर, मुगल ईयासम, गंगा जमुना, अंदास, बाबुल, क्रांति, दीदा, विधादा, सौदागर, കർമ്മ, രാം ഔർ ശ്യാം, മധുമതി എന്നിവയിലൂടെ 6 പതിറ്റാണ്ട് കാലം അഭിനയ രംഗത്ത് നിറഞ്ഞു നിന്നു. क्या कह रही हो? रास्ते में डर भी नहीं लगा? मुझे भूतों से डर नहीं लगता। अरे भूत से नहीं, पर आदमी से तो डर लगता है ना? शायद इस वक्त उससे भी नहीं। घर के अंदर कैसे आई? किसी ने देखा? दरबान ने देखा था। എൺപതുകളിൽ ബോളിവുഡ് നായകരിൽ ബഹുഭൂരിപക്ഷവും റൊമാൻറിക് ഹീറോയായി ചുരുങ്ങിയപ്പോൾ വിഷാദ നായകനായും കാമ്പുള്ള കഥാപാത്രമായും ദിലീപ് കുമാർ വേറിട്ട് നിന്നു. अरे रात भर यहाँ पढ़ा रहे हैं तो सुबह अपने नाश्ता वास्ता करके इत्मीनान से आने चले हम। और क्या, बड़े एडियल मालूम होते हो जी, कह जो दिया ये धर्मशाला नहीं है। ए, ए, हाँ। अपना बोरिया बिस्तरा उठाओ और रास्ता नापो, आज हमारे नए डाक बाबू आने वाले हैं। आने तो क्या हुआ? कुछ नहीं हुआ, हम आराम से पलंग पे सो रहे हैं। डाक बाबू यहीं कहीं चटाई वटाई डाल के पढ़ रहे हैं। डाक बाबू को क्या? अच्छा, हाँ और क्या, मुँह देखा है अपना? അഭിനയിച്ച സിനിമകളുടെ വിജയവും പേരും പ്രശസ്തിയും അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാണ് ദിലീപ് കുമാറിനെ വിഷാദരോഗം പിടികൂടുന്നത്. സിനിമയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ പലതും മനസ്സിൻ്റെ പടിയിറങ്ങിപ്പോകാത്തതായിരുന്നു ദിലീപിൻ്റെ പ്രശ്നം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ദുരന്ത നായക കഥാപാത്രങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ദിലീപ് തീരുമാനിച്ചു. 1955 പുറത്തിറങ്ങിയ ആസാദ് എന്ന ചിത്രം ദിലീപിനെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമായിരുന്നു. वाकई आज किसी के कत्ल का सामान दिखाई दे रहा है। बड़ी देर लगा दी, मैं आप ही का इंतजार कर रही थी। कहीं मैं सपना तो नहीं देख रहा? आपसे पूछने की जरूरत नहीं है, मैं अपनी आंखों से इस मुस्कुराहट में अपनी तकदीर को जगमगाता हुआ देख रहा हूँ। 1976 പുറത്തിറങ്ങിയ ബൈരാഗ് എന്ന ചിത്രത്തിന് ശേഷം സിനിമയിൽ നിന്ന് മാറി നിന്നു ദിലീപ് കുമാർ. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനോജ് കുമാറിന്റെ ക്രാന്തിയിലൂടെ മടങ്ങിയെത്തി. വലിയ താരനിര അണിനിരന്ന ക്രാന്തി ഗംഭീര വിജയമായിരുന്നു. 1991 പുറത്തിറങ്ങിയ സൗദാഗർ എന്ന ചിത്രത്തിന് ശേഷം 7 വർഷങ്ങൾ നീണ്ട ഇടവേള. പിന്നീട് ഉമേഷ് മെഹ്റയുടെ കിലയോടെ അഭിനയ ജീവിതത്തോടെ എന്നേക്കുമായി വിട പറഞ്ഞു ദിലീപ്. 65 ചിത്രങ്ങളിൽ വേഷമിട്ട ദിലീപ് കുമാർ രാജ്യസഭാംഗമായും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1966 ബോളിവുഡ് താരമായ സൈറ ബാനുവിനെ വിവാഹം കഴിച്ചത്. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് നേടിയ നടനും ആദ്യ ഫിലിംഫെയർ അവാർഡ് നേടിയ നടനുമാണ് ദിലീപ് കുമാർ. 2015 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 1994 അദ്ദേഹത്തിന് ലഭിച്ചു. പാകിസ്ഥാൻ സർക്കാരും രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ ഇംതിയാസ് നൽകി 1997 ആദരിച്ചു. ഇതിഹാസ താരത്തിൻ്റെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി തുടങ്ങി സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.